പത്തനംതിട്ട റാന്നിയിൽ വിദ്യാർത്ഥികളില്ലാത്തതിനെ തുടർന്ന് അടച്ചുപൂട്ടിയ സർക്കാർ എൽ പി സ്കൂൾ കെട്ടിടം സമീപത്തെ വീടുകൾക്ക് ഭീഷണിയാകുന്നു നൂറിലധികം വർഷത്തെ പഴക്കമുള്ള കെട്ടിടം ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം രണ്ടായിരത്തി പത്തിലാണ് വിദ്യാർത്ഥികളില്ലെന്ന കാരണത്താൽ പത്തനംതിട്ട റാന്നി ഐത്തല ഗവൺമെന്റ് സ്കൂൾ ശേഷം അംഗൻവാടി മാത്രം പ്രവർത്തിച്ചിരുന്നു പോളിംഗ് ബൂത്തായും സ്കൂൾ കെട്ടിടം ഉപയോഗിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ വെള്ളം കയറി സ്കൂൾ കെട്ടിടത്തിന് നാശം സംഭവിച്ചു കെട്ടിടത്തിന് ബലക്ഷയമുള്ളതിനാൽ അറ്റകുറ്റപ്പണി നടത്തി പുനരുദ്ധരിക്കാൻ കഴിയില്ലെന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ റിപ്പോർട്ട് നൽകിയിരുന്നു സ്കൂൾ കെട്ടിടത്തിൻ്റെ സമീപത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ ഭീതിയോടെയാണ് കഴിയുന്നത് കരിങ്കല്ലിലാണ് ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് കെട്ടിടം ഇടിഞ്ഞ് വീടിൻ്റെ മുകളിലേക്ക് പതിക്കുമോ എന്ന ആശങ്കയിലാണ് തങ്ങളെന്ന് ഗൃഹനാഥൻ ബാബുവും ഭാര്യ ലീലാമ്മയും പറഞ്ഞു ഈ സ്കൂൾ ഇടിഞ്ഞ് ഞങ്ങളുടെ വേറെ മണ്ടയ്ക്ക് പോയാൽ ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളു രാത്രി വീണമെങ്കിൽ അറിയത്തും ഇല്ല ഇതെങ്ങനെയൊന്നും ഒന്നും പൊളിച്ചു കളയാൽ നന്നാക്കി എല്ലാം കൊടുത്തേ എം എൽ എക്കും കൊടുത്തു എല്ലാം പരാതി കൊടുത്തു നമുക്ക് ഇത് രാത്രിയിലോ പകലോ ആണെന്ന് അറിയത്തില്ല ഈ സ്കൂൾ ഭീഷണിയാണ് നമുക്ക് വീടിന് അപ്പോൾ രാത്രിയാണേ നമുക്കൊന്നും പറ്റാ അറിയത്തില്ലല്ലോ ഇത് എങ്ങനെ എപ്പോഴാണ് ഇത് വീഴുന്നതാണ് നമ്മൾ കൂടുതലും അടുക്കളയിലല്ലോ നിൽക്കുന്നത് ആ അടുക്കള നിന്നാൽ നമ്മൾ നമ്മൾ പോയി ആളോ അത്രേ തന്നെയുള്ളൂ ഈ സ്കൂളൊന്നും പൊളിച്ചു കളയണം സർക്കാർ എന്തെങ്കിലും അതിന് മറുപടി നൽകണം കെട്ടിടം പുനരുദ്ധരിച്ച് സർക്കാർ ഓഫീസുകൾക്കായി പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ച് വാർഡംഗമായിരുന്ന ബ്രില്ലി ബോബി അബ്രഹാം മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സിൽ നിവേദനം നൽകിയിരുന്നു പുതിയ കെട്ടിടം ഇവിടെ നിർമ്മിച്ചാൽ റാന്നി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിനും കോൺഫറൻസ് ഹാളിനുമായി ഉപയോഗപ്പെടുത്താമെന്ന് റാന്നി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു നൂറിലധികം വർഷം പഴക്കമുള്ള സ്കൂളിന്റെ വിള്ളൽ വീണ ഈ ഭിത്തിയും വീടിന്റെ മേൽക്കൂരയും തമ്മിൽ ദൂരമേ ഉള്ളൂ കുടുംബങ്ങൾ ഭീതിയോടെയാണ് വീടിനുള്ളിൽ കഴിയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട